എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമ കാണാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അന്നൊന്നും എല്ലാ വീടുകളിലും ടി വി ഇല്ല. ഒന്നോ രണ്ടോ വീട്ടിലൊക്കെ മാക്സിമം ഒരു നാട്ടിൽ ടി വി കാണുള്ളൂ. അപ്പം അത് പ്രയാസമുള്ള കാര്യമാണ്. അവിടെയൊക്കെ എപ്പോഴും പോയിരുന്ന സിനിമ കാണുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറമ്പുണ്ട്, അവിടെ പറമ്പിൽ പോകും, ഈ വിറകെടുക്കാൻ വേണ്ടി പോണതാണ്. വിറക് കത്തിച്ചിട്ടാണ് അന്ന് കഞ്ഞിയും കറിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. കാരണം അന്ന് ഗ്യാസൊന്നും എല്ലാ വീട്ടിലോട്ടും എത്തി തുടങ്ങിയിട്ടില്ല. അപ്പോൾ വിറക് കത്തിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെടുക്കാനായിട്ട് പറമ്പിൽ പോകും. ഈ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ചില വലിയ വീടുകളിലൊക്കെ ടി വി കാണും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നൈസായിട്ട് അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നോ അല്ലെങ്കിൽ ജനാലയുടെ കരികത്ത് പോയി നിന്ന് ഒരു സിനിമയൊക്കെ നിന്ന് കണ്ടു തീർത്തിട്ടുണ്ട്. അവരും പറയും കേട്ടോ, അവർ പറയും തീർച്ചയായിട്ടും ഉള്ളി കയറിയിരുന്ന് നീ കാണണ്ട, നീ എന്തിനാ ഈ പുറത്ത് നിന്ന് കാണണേ, ഉള്ളി കയറിയിരുന്ന് കാണാനൊക്കെ അവരും തീർച്ചയായിട്ടും പറയും. പക്ഷേ അന്നത്തെ ഒരു കുട്ടിക്കാലമല്ലേ, ചെറു പ്രായമായതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യില്ല, അതൊന്നും കാര്യമാക്കില്ല. അങ്ങനെ നിന്ന് തന്നെ സിനിമ കണ്ടു തീർത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ക്രേസ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ ഒരു സിനിമ മുഴുവൻ കാണുക എന്നുള്ളതൊക്കെ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. ഇന്നാണെങ്കിൽ പോലും അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഏത് ഭാഷകളിലുള്ള സിനിമയാണെങ്കിലും അല്ലെങ്കിൽ സിനിമ നല്ലതാണെങ്കിൽ അത് തീർച്ചയായിട്ടും മുഴുവനായിട്ടിരുന്ന് കാണുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുപോലെ എന്നെ പോലെ ആൾക്കാരുണ്ട്, അവരാണ് ഒരു പക്ഷേ യൂട്യൂബിൽ റിവ്യൂ അല്ലെങ്കിൽ മൂവി ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വരുന്നുണ്ട്. ഇവരൊക്കെ ശരിക്കും സിനിമയെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെയാണ്. പിന്നെ എന്താണെന്നറിയില്ല, ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രം ഒരു പ്രശ്നം വരുന്നുണ്ട്. ഒരു സിനിമ നമ്മൾ കണ്ട ശേഷം അത് നല്ല സിനിമയാണെങ്കിൽ നമ്മുടെ ഒരു മീഡിയം വഴി അത് നല്ല സിനിമയാണെന്ന് പറയണതിൽ ആർക്കും വിരോധമില്ല, അല്ലെങ്കിൽ ആരും അതിനെ എതിരുമല്ല, അത് പറഞ്ഞോട്ടെ ഓക്കെ. പക്ഷേ ആ സിനിമ മോശമാണ്, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മോശമായിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസായി, പിന്നെ നമ്മൾ അതിന് പുറകെ നടക്കേണ്ടി വരും. അപ്പം ആ ഒരു സാധ്യത, ഒരു സാഹചര്യം ഇപ്പം മലയാളത്തിൽ, മലയാള ഇൻഡസ്ട്രിയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഒരു നല്ല സിനിമ, സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്, അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഒരാൾ അദ്ദേഹം ആ സിനിമേനെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇന്ന സിനിമയിൽ ഇന്നതൊക്കെ മോശമാണ്, ഈ സിനിമയിൽ ഇതൊക്കെ മോശമാണ്, പ്രത്യേകിച്ച് സിനിമയിലൊന്നുമില്ല, ഈ രീതിയിൽ ചിത്രീകരിച്ചു. ഞാനത് കാണുന്നൊരു പ്രേക്ഷകനാണ്. അപ്പം ഞാൻ ഈ സിനിമയെ അയാളുടെ റിവ്യൂ ഇങ്ങനെ കണ്ട ശേഷം, ഓ അയാൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഈ സിനിമയിൽ വലിയ കഥയോ കാര്യങ്ങളൊന്നും കാണില്ല, ഇട്ടേക്കാം അടുത്ത സിനിമ വരട്ടെ, വെയിറ്റ് ചെയ്യുക. അപ്പം തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എൻ്റെ രണ്ട് കൂട്ടുകാർ വന്നു, അല്ലെങ്കിൽ കൂട്ടുകാർ പോട്ടെ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോ റീൽ കണ്ടപ്പോൾ ഈ സിനിമ നല്ലതാണ് വേറൊരു ഒപ്പീനിയൻ കാണും. അപ്പം ഞാൻ ചിന്തിക്കുവാണ്, ഇയാൾ ഈ സിനിമ മോശമാണെന്നല്ല പറഞ്ഞത്, പിന്നെ ഈ ബാക്കിയുള്ളവരൊക്കെ സിനിമ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഒരു ഒപ്പീനിയൻ കൂടി നോക്കിയേക്കാം. ഞാൻ നേരെ യൂട്യൂബിൽ ചെല്ലുന്നു, മൂവി അടിക്കുന്നു, സെർച്ച് ചെയ്യുന്നു. ഇയാളുടെ റിവ്യൂ ഒഴികെ ബാക്കി എല്ലാവരും സിനിമ നല്ലതാണെന്ന് പറയുന്നു. ഞാൻ ചാൻസ് എടുക്കുന്നില്ല, ഞാൻ എനിക്ക് സിനിമ പ്രേമി അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തീർച്ചയായും അവർ ആ നല്ല സിനിമയാണെങ്കിൽ ഒന്ന് കണ്ടേക്കാം എന്നൊരു മൈൻഡിലോട്ട് വരും. തീർച്ചയായും അവർ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുകയും ചെയ്യും. സിനിമ കണ്ടുവരുമ്പം അവർക്കും ഇതേ ഒപ്പീനിയൻ, അത് എന്നെ പോലെയുള്ള പേര്, സിനിമ നല്ലത് തന്നെയാണ്, പിന്നെ എന്തിനാണ് ഇയാളിത് മോശമായിട്ട് ചിത്രീകരിച്ചത്, അല്ലെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് എന്താ ഗുണം. അപ്പോൾ അയാളുടെ ഫേക്കാണ്, അയാളുടെ കാര്യങ്ങളൊന്നും ശരിയല്ല, അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, അപ്പോൾ അയാളെ വിട്ടേക്കാം. ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് പ്രശ്നം. ഒരു നല്ല സിനിമയാണെങ്കിൽ അതിനൊരാൾ നെഗറ്റീവ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഫോളോവേഴ്സ് പോവും, അയാളുടെ സബ്സ്ക്രൈബേഴ്സ് പോവും. കാരണം മലയാളികൾ മണ്ടന്മാരൊന്നും അല്ല, കാരണം അവർക്ക് ഒരു ഓപ്ഷനില്ല, അല്ലെങ്കിൽ ഒരാൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കേട്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കുന്ന ആൾക്കാരല്ല മലയാളികൾ. അവർ രണ്ട് മൂന്ന് സാധ്യതകൾ പരിശോധിക്കും, അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് അവർ നോക്കും. എല്ലാവരും മോശമാണെന്ന് പറയുന്ന സാധനങ്ങൾ മാത്രമേ അവർ ഉപേക്ഷിക്കുകയുള്ളൂ. ബാക്കി ഒരാൾ ഒരു സിനിമയെയോ അല്ലെങ്കിൽ എന്തിനെയെങ്കിലും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് ഒരിക്കലും അത് മോശമാവില്ല. നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും അത് തിയേറ്ററിൽ തന്നെ വിജയിക്കുന്ന ഒന്നാണ്. പിന്നെ എന്തിനാണ് ഇപ്പം ഈ കേസ് അല്ലെങ്കിൽ റിവ്യൂ ബോംബിങ് എന്നൊക്കെ പറഞ്ഞ പേരിൽ പല കേസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്? ശരിക്കും ഒരു നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യുന്നവന് തന്നെയാണ് അതിൻ്റെ ദൂഷ്യം. അല്ലെങ്കിൽ ആ സിനിമ നല്ലതായിരുന്നിട്ടും അതിന് നെഗറ്റീവാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് ചെയ്യുന്നവന് തന്നെയാണ് അതിൻ്റെ ദൂഷ്യം. അത് അറിയാവുന്നവരാണ് എല്ലാവരും. പിന്നെ എന്തിനാണ് ഈ കേസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ആവശ്യകത എന്നാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതും നല്ലതുമായ സിനിമകളുടെ അപ്ഡേഷൻ നിങ്ങളോട് എത്തുന്നതാണ്. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് 2023 പുറത്തു വന്ന ഒരു മലയാളം ഫാമിലി കോമഡി ഡ്രാമ മൂവിയാണ്. നിതീഷ് സഹദേവ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി എന്റർടൈനർ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തരാൻ തന്നെയാണ് അദ്ദേഹം ചിത്രത്തിൽ നിന്ന് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം സിനിമയിൽ വർക്കൗട്ടായി എന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്രയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്ര ഒരു ഔട്ട്പുട്ട് എനിക്ക് തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് കിട്ടിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് സിനിമയുടെ ആരംഭം ഒന്ന് പറയാം. കുടുംബത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ, കടബാധ്യത അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, അതൊരു വഴി. അതുപോലെ തന്നെ ഒരു 10-15 വിവാഹാലോചനകൾ വന്നിട്ടും ഇതൊന്നും നടക്കാത്തതിൻ്റെതായിട്ടുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ, അത് വേറൊരു വഴി.
പിന്നെ ഇപ്പൊ ഒരു വിവാഹാലോചന വന്നു, അവിടെയും കുറെ പ്രതിസന്ധികൾ, ഇതെല്ലാം കൂടി ആകെ വലക്കിയാണ് നമ്മുടെ കഥാനായകൻ. മാത്രമല്ല അദ്ദേഹത്തിന് കുടുംബവും കൂടെ ഉണ്ട്, കുടുംബത്തിലെയും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു യാത്ര, അത് തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. വലിയൊരു കഥാഗതി ഒന്നുമില്ല, അങ്ങനെ വലിയൊരു സ്റ്റോറി ലൈൻ ഒന്നും സിനിമയ്ക്കില്ല. അദ്ദേഹം ഉദ്ദേശിച്ചേക്കുന്നത് ഈ ഒരു കഥയിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് നൽകുക, അല്ലെങ്കിൽ ഒരു കോമഡി എന്റർടൈനറെങ്കിലും ആക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഡയറക്ടർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ, അതായത് അപ് ടു നമ്മൾ സിനിമ കാണുമ്പോൾ പല ഭാഗങ്ങളിലൊക്കെ വരുന്ന ഒരു കോമഡി സീക്വൻസുകളായാലും അത്യാവശ്യം നമ്മൾ വർക്കൗട്ട് ആവുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ടത് നമ്മളിലോട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവസാന ഭാഗങ്ങളിൽ കുറച്ചിടങ്ങളിലൊക്കെ ചെറിയ ഇമോഷൻ സീക്വൻസുകളായാലും അതും അത്യാവശ്യം വർക്കൗട്ട് ആയെന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ ഓവറോൾ സിനിമ നോക്കുമ്പോൾ ആ ഒരു പൂർണ്ണത, അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയില്ല. വിഷ്ണു വിജയാണ് സിനിമയ്ക്ക് സംഗീതം കൊടുത്തിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഓരോ സീനിനൊത്ത ആ മ്യൂസിക് വർക്കൗട്ട് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, ആ നമുക്ക് സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും. പിന്നെ ഇതൊരു ബേസിൽ ജോസഫ് ചിത്രമാണ്. ചിത്രത്തിൽ അങ്ങനെ വലിയ കാര്യങ്ങളോ കഥകളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ചിത്രം നമുക്ക് കണ്ടിരിക്കാം, ആ ഒരു ഐഡിയ തീർച്ചയായും മലയാളികൾക്കുണ്ട്. അങ്ങനെയുള്ള സിനിമകളാണ് അദ്ദേഹം അധികം സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിത്രത്തിൽ വന്ന നമ്മുടെ ജഗദീഷേട്ടനായാലും മഞ്ജു ചേച്ചി ആയാലും ബേസിൽ ജോസഫ് ആയാലും എല്ലാവരും നല്ല അഭിനയം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്, നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയായിരുന്നു അവരുടെയൊക്കെ ആക്ടിങ്ങിൽ നിന്ന് സിനിമയിൽ എനിക്ക് ലഭിച്ചത്. പിന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്, 2021 പുറത്തു വന്നൊരു മലയാള ചിത്രമാണ് ഹോമ. അതും ആ ഒരു രീതിയിൽ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ, അത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു, ആ ഒരു രീതിയിൽ ആ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാനാണോ ഇവർ ഈ സിനിമയിൽ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നി. മേ ബി അത് എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമായിരിക്കാം. എന്തായാലും സിനിമ, ഈ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്, കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാണാം. ഒരു ജസ്റ്റ് വാച്ച് മൂവി, പ്രത്യേകിച്ച് ഓവർ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഒന്നും സിനിമയിൽ പാടില്ല, ഒരു ജസ്റ്റ് വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്യുന്നത്. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാണാം, ഫാമിലി ആയിട്ട് പോയി എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്, ഫാമിലി കോമഡി ഡ്രാമ തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങളിലോട്ട് എത്തും. കാരണം ചെറിയ സിനിമകളിൽ നല്ലതും, അല്ലെങ്കിൽ അത്യാവശ്യം പോപ്പുലർ ആകാതെ പോയ സിനിമകളിൽ നല്ലതും നിങ്ങളിലോട്ട് എത്തിക്കാനാണ് ഞാൻ ഈ ചാനലിലോട്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ റിലീഫാവുന്ന സിനിമകളെയും ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തായാലും പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും നന്ദി.